ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലൈംഗിക രോഗങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏത് ഡോക്ടറെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഹൃദ്രോഗം വരികയാണെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാം. വയറു സംബന്ധമായ അല്ലെങ്കിൽ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റിനെ കാണിക്കാം. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പൾമണോളജിസ്റ്റിനെ കാണിക്കാം. അതേപോലെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ടോ? സെക്ഷൽ മെഡിസിൻ എന്ന ഒരു വിഷയത്തിൽ ഡിഗ്രി എടുത്ത അല്ലെങ്കിൽ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ടോ? ഇതിനെക്കുറിച്ചാണ്. സത്യം പറയട്ടെ, ഇതുവരെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു കോഴ്സ് ഇതിന് ഇതുവരെ പ്രായോഗിക തലത്തിൽ വന്നിട്ടില്ല. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മാത്രം, ആ ചർച്ചകൾ 10-20 വർഷമായി അങ്ങനെ പുരോഗമിക്കുന്നുണ്ടെന്ന് മാത്രം. എന്നാൽ ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നാടൻ വൈദ്യന്മാർ മുതൽ സൈക്കോളജിസ്റ്റ് മുതൽ അങ്ങ് യൂറോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്, അതുപോലെ തന്നെ എൻഡോക്രൈനോളജിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ആരാണ് ഇതിന് ഉതകുന്ന, ശരിക്കും ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്ന ഡോക്ടർ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒരു 10-40 വർഷം മുമ്പ് അല്ലെങ്കിൽ 10-30 വർഷം മുമ്പ്, ലൈംഗിക പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന എല്ലാ രോഗികളെയും സാധാരണഗതിയിൽ സൈക്കോളജിസ്റ്റുകൾക്ക് റെഫർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നതും. അവരതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലൈനിലായിരുന്നു അതിനെക്കുറിച്ച് സമീപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ലൈംഗിക പ്രശ്നങ്ങൾക്ക് അതിൻ്റേതായ ചികിത്സാ സമ്പ്രദായങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. വ്യക്തമായ ചികിത്സ ഇന്ന് അതിനുണ്ട്. ഉദാഹരണത്തിന്, ശേഷിക്കുറവിന്, അതായത് ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മയ്ക്ക്, ലൈംഗികമായിട്ടുള്ള വിരക്തി അനുഭവപ്പെടുന്നവർക്ക് ഇന്ന് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുവാനുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, പഴയ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റുകളായിരുന്നു ഇത് മുഖ്യമായും കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രഷർ സംബന്ധമായ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ശരിക്കുള്ള ഓർഗാനിക്, അതായത് ശരീരത്തിലുണ്ടാകുന്ന മറ്റ് തകരാറുകൾ മൂലമുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ, ഏത് രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങളുണ്ടായാലും അതിനൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രമേഹം കഠിനമായി കഴിഞ്ഞിട്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ലൈംഗികമായ ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു. ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ തനിക്ക് തന്നെയോ തോന്നുന്ന ഏതെങ്കിലും ഒരു അപകർഷതാബോധം, ഭാര്യയിൽ നിന്നുണ്ടാകുന്ന ചില കമൻറ്റുകൾ അപകർഷതാബോധം ഉണ്ടാക്കാം. ആ അപകർഷതാബോധം സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് വഴിതെളിക്കാറുണ്ട്. അതിന് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. എന്നാൽ ഡയബറ്റിക് ഇഷ്യൂ, അതായത് പ്രമേഹം ബാധിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഞരമ്പ് സംബന്ധമായ, രക്തക്കൊഴിൽ സംബന്ധമായ, ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാലഘട്ടം മാറിയതോടുകൂടി ലൈംഗിക പ്രശ്നങ്ങളിൽ, ലൈംഗിക രോഗങ്ങളിൽ ഒട്ടനവധി ഗവേഷണങ്ങൾ നടന്നു. അതിൻ്റെ ഫലമായി വയാഗ്ര പോലെയുള്ള ഗുളികകൾ നിലവിൽ വന്നു, ഇൻട്രാകവേണസ് ഇഞ്ചെക്ഷൻസ് നിലവിൽ വന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ സമീപിക്കണമെന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഏതാനും യൂണിവേഴ്സിറ്റികൾ ലൈംഗികമായി സ്പെഷ്യലൈസ് ചെയ്ത കോഴ്സുകൾ, അതായത് ലൈംഗിക സെക്ഷൽ മെഡിസിൻ്റെ കോഴ്സുകൾ നടത്തിയിരുന്നു. ആ കോഴ്സുകളാകട്ടെ കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളായിരിക്കാം അതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ ഇന്ന് അപൂർവം ചില യൂണിവേഴ്സിറ്റികൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതും 1 വർഷത്തെയോ അല്ലെങ്കിൽ 1.5 വർഷത്തെയോ കോഴ്സുകൾ മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. ശരിക്കുള്ള ഒരു ഡിഗ്രി കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് നിലവിലില്ല എന്നുള്ളതാണ് ദുഃഖാവസ്ഥ. അത് ഇന്ത്യയിലല്ല, മറ്റൊരിടത്തും അങ്ങനെ ഒരു കോഴ്സ് നിലവിലില്ല. അപ്പോൾ ആരാണ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുവാൻ കഴിയുന്ന ഡോക്ടർമാർ? ഏറ്റവും ആദ്യം യൂറോളജിസ്റ്റിനെ സമീപിക്കാം. യൂറോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു വിഭാഗം തന്നെയാണത്. എന്നിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി അവരുടെ വിഭാഗത്തിൽ പെടുന്നതല്ല. സൈക്കോളജിക്കൽ ഡിസോർഡർ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല.
ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ അതായത് ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം നൽകുവാൻ യൂറോളജിസ്റ്റുകൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ യൂറോളജിസ്റ്റുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സർജിക്കൽ കേസുകളിൽ അവർ വളരെ തിരക്കുള്ള വ്യക്തികളായ ഡോക്ടർമാരായതുകൊണ്ട് ആ തിരക്കുകൊണ്ട് ഇത്തരം നിസ്സാര കാര്യങ്ങളുമായി, അവരെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാര കാര്യമാണ്, രോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യവുമാണ്, നിസ്സാര കാര്യങ്ങളുമായി സമീപിക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും ഗുളികകൾ നൽകി അവരെ പറഞ്ഞയക്കുന്ന ഒരവസ്ഥ മാത്രമാണ് കാണുന്നത്. എല്ലാ യൂറോളജിസ്റ്റുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന യൂറോളജിസ്റ്റുകളുമുണ്ട്, അതുപോലെ തന്നെ വ്യക്തമായ ചികിത്സ നൽകുന്ന യൂറോളജിസ്റ്റുകളുമുണ്ട്. തിരക്ക് അനുഭവപ്പെടുന്ന യൂറോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയം ലഭിക്കാത്തതുകൊണ്ട് അവരതിന് കാര്യമായ മുൻഗണന നൽകാറില്ല എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്നാൽ സൈക്കോളജിക്കൽ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം നൽകുവാൻ കഴിയില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യുവാനും കഴിയില്ല എന്നുള്ളതാണ് ദുഃഖാവസ്ഥ. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് എൻഡോക്രൈനോളജിസ്റ്റാണ്. എൻഡോക്രൈനോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് അവർക്ക് തീർച്ചയായും കഴിയേണ്ടതാണ്. അത് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് ചിലപ്പോൾ ചികിത്സിക്കാൻ കഴിഞ്ഞെന്ന് വരികയുള്ളൂ. മറ്റ് ന്യൂറോണലാവട്ടെ, മറ്റ് പ്രശ്നങ്ങളാവട്ടെ, ഇതിന് ചികിത്സ നൽകുവാൻ ചിലപ്പോൾ അവർക്ക് കഴിയാതെ വരുന്നുണ്ട്. മാത്രമല്ല എൻഡോക്രൈനോളജി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ കൂടി അതിന് വ്യക്തമായ, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകാനോ കപ്പിൾ തെറാപ്പി നൽകുവാനോ ചിലപ്പോൾ അവർക്ക് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ന്യൂറോളജിസ്റ്റാണ്. ന്യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ രംഗത്ത് ചികിത്സിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ യൂറോളജിക്കലായിട്ടുള്ള ഒരു ഇൻട്രാകവേണസ് ഇഞ്ചക്ഷൻ നൽകുക, ലിംഗത്തിലേക്ക് ഇഞ്ചക്ഷൻ നൽകുക, അത്തരം പദ്ധതികളൊന്നും ന്യൂറോളജിസ്റ്റുകളോ എൻഡോക്രൈനോളജിസ്റ്റുകളോ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല അത് അവരുടെ ഡൊമൈനല്ല എന്നുള്ള രീതിയിലാണ് അവരതിനെ കൈകാര്യം ചെയ്യാറ്. അതുകൊണ്ട് രോഗിക്ക് വെറും ഗുളികകൾ മാത്രം നൽകി പരിഹാരമുണ്ടാക്കുന്ന കേസുകൾ മാത്രം ഒരുപക്ഷേ അവർക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞെന്ന് വരും. അതേസമയത്ത് അത് ഇതിനോടനുബന്ധിച്ച് നൽകേണ്ട കപ്പിൾ തെറാപ്പി അതുപോലുള്ള മറ്റ് ഘടകങ്ങൾ അവർക്ക് നൽകുവാൻ കഴിയാതെ വരുന്നു. ഇനിയുള്ളത് ഡെർമറ്റോളജിസ്റ്റ്. ഒരു കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിരുന്നത് ഡെർമറ്റോളജിസ്റ്റായിരുന്നു, അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റ്. അതിൻ്റെ കാരണം സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതായത് STD, സിബിലീസ്, ഗുണേറിയ അതുപോലെയുള്ള ലൈംഗിക രോഗങ്ങളെല്ലാം പരിഹരിച്ചിരുന്നത് അവരായിരുന്നു. അതിനോടൊപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങളും രോഗികൾ ഇവരെ സമീപിച്ചിരുന്നു, അവരതിൽ പഠനം നടത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഡെർമറ്റോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ന്യൂനതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഇൻട്രാകവേണസ് ഇഞ്ചക്ഷൻ നൽകേണ്ട കാര്യത്തിൽ അവർ ചിലപ്പോൾ അപര്യാപ്തത അവർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആർക്കാണ് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയുന്ന അടുത്ത സ്റ്റെപ്പ്? ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സിന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ ഡോക്ടർമാർക്ക് ഇത് പരിഹരിക്കുവാൻ കഴിയുന്നുണ്ട്, ജനറൽ സർജൻമാർക്ക് ഇതിന് ചികിത്സ നൽകാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം ഒന്നും പരിപൂർണമാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഭാഗ്യത്തിന് പറയട്ടെ, അപൂർവങ്ങിൽ അപൂർവങ്ങളായിട്ടെങ്കിലും സെക്ഷൽ മെഡിസിൻ ഡിഗ്രി എടുത്ത അല്ലെങ്കിൽ സെക്ഷൽ മെഡിസിനിൽ പ്രാവീണ്യം നേടിയ കുറച്ച് ഡോക്ടർമാരുണ്ട്. അത് രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജ് പോലെയുള്ള ചില മെഡിക്കൽ കോളേജിൽ നിന്നും ആ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകിയുണ്ടായിട്ടുണ്ട്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്തരം കോഴ്സുകൾ നടത്തിയത്. അത്തരം ഡോക്ടർമാർ വളരെ അപൂർവമായിട്ടെങ്കിലും ഉണ്ട്, അവർക്ക് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. അത്തരം ഡോക്ടർമാരെ സമീപിക്കുകയും ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ തേടുകയുമാണ് വേണ്ടത്. അത് കേരളത്തിൽ ഒന്നോ രണ്ടോ സെൻ്ററുകളിലുള്ളൂ. അത്തരമൊരു സെൻ്ററാണ് ഞങ്ങളുടെ സെൻറ്റർ. പിന്നെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സ നൽകേണ്ടതുണ്ട്. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം രോഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ആ രോഗങ്ങളുടെ കാരണം, അതായത് ലൈംഗിക ശേഷിക്കുറവിനുള്ള കാരണം ആ രോഗങ്ങളാണോ അതോ മറ്റു വല്ലതുമാണോ, ഇതെല്ലാം പരിശോധിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ നടത്തി സ്കാനിങ് ചെയ്യണമെങ്കിൽ സ്കാനിങ് ചെയ്യണം, ഇൻട്രാകവേണസ് ഇഞ്ചക്ഷൻ അതായത് പപ്പാവറിൻ ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം, അത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ബയോതെസ്മിയോമെട്രി ചെയ്യണം, ഇത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഞരമ്പ് സംബന്ധമായതാണോ ഹോർമോൺ സംബന്ധമായതാണോ രക്തക്കുഴൽ സംബന്ധമായതാണോ അതോ മറ്റ് മാനസികമായ പ്രശ്നങ്ങളാണോ, ഇതെല്ലാം നാം മനസ്സിലാക്കി
വിലയിരുത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. ചില വ്യക്തികൾക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഒരു 80-85% വ്യക്തികൾക്ക് ലൈംഗികമായുള്ള ചികിത്സ മരുന്നുകൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അത്തരം ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ രീതി. പിന്നീട് ലൈംഗികമായിട്ടുള്ള ഒരു പ്രശ്നം അനുഭവപ്പെടുമ്പോൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിക്കഴിക്കുക, അതുപോലെ ആ പ്രശ്നം മൂടി വയ്ക്കുക എന്നുള്ളത് വളരെ തെറ്റായ ഒരു നടപടിയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. ആ കാരണം മാരകമായ ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. അതുകൊണ്ട് ചികിത്സ നൽകുവാൻ ഏറ്റവും ഉതകുന്ന, അതായത് ഈ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ സമീപിക്കുകയാണ് ഏറ്റവും നല്ലത്. ISRM ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്നുണ്ട്. അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്നുണ്ട്. ISRM കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.